ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഷവർമ്മക്കുള്ള കുബ്ബൂസാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എന്താണ് പരിപാടി എന്നല്ലേ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഷവർമ്മയാണ്, ചിക്കൻ ഷവർമ്മയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതും വീട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്, ലോക്കാണ്. അപ്പോൾ നമുക്ക് ഷവർമ്മ ഒന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് വളരെ ഈസി ആയിട്ട് നമുക്കിത് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ എന്ന് പറയുന്നത് ഒരു ക്യാപ്സിക്ക, രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ക്യാബേജ്, അതേപോലെ തന്നെ ഒരു വലിയ കക്കിരിക്കയും. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്യാം. അതിന് ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീര്, കുറച്ച് ഉപ്പും ബിരിയാണി മസാലയും കൂട്ടിയിട്ട് നമ്മൾ നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഈ വേവുന്ന സമയത്തിനിടയ്ക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ക്യാപ്സിക്ക, ക്യാബേജ്, ഉള്ളി, അതേപോലെ തന്നെ കക്കിയരിക്ക നമ്മൾ ചെറുതാക്കി എരിഞ്ഞിട്ടുണ്ട്. പറ്റ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എരിഞ്ഞത്. അപ്പോൾ ഈ ഒരു സൈസിലാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വെജിറ്റബിൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിനി അടുത്തത് ചെറുതാക്കി കട്ട് ചെയ്യുകയാണ്. ചെറിയ കഷ്ണം ഷവർമ്മൻ്റെ അതേ ഷേപ്പിലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു കഴിഞ്ഞു. ഇനിയാണ് നമ്മളെ കലാപരിപാടി തുടങ്ങുന്നത് കേട്ടോ. നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മളെ വെജിറ്റബിളൊക്കെ നമ്മളൊരു പാത്രത്തിൽ ഇട്ട് എടുത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു അര കഷ്ണം ചെറുനാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക. നമ്മളെ വീട്ടിൽ പൊടിച്ചെടുത്ത കുരുമുളകാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുളിയും എരിവൊക്കെ എല്ലാ സ്ഥലത്തും എത്തട്ടെ. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് തൂമ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു അതിൻ്റെ ഉള്ളിലുള്ള മസാല നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. തൂമ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് സോസ് ആണ്. ഇട്ടതിന് ശേഷം നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് പാനൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മളെ കുബ്ബൂസ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. കുബ്ബൂസ് ചെറിയ കുബ്ബൂസ് അല്ല, വലിയ കുബ്ബൂസാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഷവർമ്മയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് നമ്മൾ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഷവർമ്മ ഉണ്ടാക്കുന്നത്. ഒന്ന് സാധാ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ അതിൻ്റെ ഉള്ളിൽ നേരെ സാധാ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം മയോണൈസ് ആണ് ആദ്യം ഒന്ന് തേച്ച് കൊടുക്കുക. മയോണൈസ് നന്നാക്കി തേച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മളെ ചിക്കനും വെജിറ്റബിളൊക്കെ കൂട്ടിയ ആ ഒരു മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നാക്കി ഇട്ട് കൊടുക്കേണ്ടത്. നല്ല അതിന് മുകളിൽ നമ്മൾ കുറച്ച് വൈറ്റ് സോസും കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചിട്ട് അത് മടക്കുകയാണ്. ഷവർമ്മ മടക്കുന്ന അതേ രീതിയിൽ മടക്കി വെക്കുകയാണ്. ഇതാണ് ഒരു ടൈപ്പ്. ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തേത് ഇതങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ മയോണൈസ് തേച്ചിട്ട്
നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതേ ഒരു ഫില്ലിംഗ് ആണ്. രണ്ട് രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, രണ്ടും ഒരേ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, രണ്ട് ടൈപ്പാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഷവർമ്മൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.